നമസ്കാരം. കെ സുധാകരൻ ഇപ്പോൾ സി പി എമ്മിന്റെ റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറിയിട്ടുണ്ട്. അതായത് കോൺഗ്രസിലെ പ്രമുഖരായിട്ടുള്ള അല്ലെങ്കിൽ പ്രമുഖ നേതാക്കന്മാരെല്ലാം സി പി എമ്മിൽ എത്തിച്ചിട്ട് ഏറ്റവും ഒടുവിൽ അദ്ദേഹം കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവൻ പൂട്ടി താക്കോലുമായിട്ട് ബി ജെ പിയിലേക്ക് പോകുമോ എന്ന സംശയമാണ് ഉടനെടുത്തിരിക്കുന്നത്. അതായത് സെമി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടി മാറ്റാൻ പോകുന്നു എന്ന ഒരു പ്രയോഗം മുൻനിർത്തി അദ്ദേഹവും വി ഡി സതീശൻ ഗ്രൂപ്പും കൂടെ ചേർന്ന് കോൺഗ്രസിലെ ഒരു വലിയ പൊളിച്ചെഴുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൊളിച്ചെഴുത്തിന്റെ ഭാഗമായിട്ട് പലരും, അതായത് ഇപ്പോ പി അനിൽകുമാറിനെത്തി നിൽക്കുകയാണ് ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന നിലയ്ക്ക്. അദ്ദേഹം കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അതായത് കേന്ദ്രത്തിലെ കെ സി വേണുഗോപാലിനെ പോലെയാണ് കേരളത്തിലെ ഈ പറയുന്ന കെ പി അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇവിടുത്തെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് സി പി എമ്മിൽ അഭയം പ്രാപിക്കേണ്ട അവസരം കെ സുധാകരനൊക്കെ ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. അതായത് അഭിപ്രായം പറഞ്ഞാൽ ഉടനടി, അതായത് അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ പക്ഷത്ത് നിന്നേ അഭിപ്രായം പറയാവുള്ളൂ. ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറഞ്ഞ കണക്ക് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയ്ക്ക് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത് തെറ്റല്ല. പക്ഷേ ഇതേ അഭിപ്രായം എതിർ ഗ്രൂപ്പ്, അതായത് നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് നേരെ ആരെങ്കിലും പ്രയോഗിച്ചാൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് വസ്തുത. ആ നിലയ്ക്ക് ഇപ്പോ നടപടിയെടുത്ത് ഈ അടുത്ത കാലത്തായിട്ട് എൻ സി പിയിലും സി പി എമ്മിലും എത്തിയ നേതാക്കന്മാരുടെ എണ്ണം പരിശോധിച്ചാൽ 9 പേരോളം ആവുകയാണ്. ഒരു കണക്കിന് സി പി എം ഇപ്പോൾ വിശാലമായി വാതിൽ തുറന്നിട്ടിരിക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെല്ലാം കൂടി ബി ജെ പിയിലേക്ക് ചെന്ന് ബി ജെ പി ഈ നാട്ടിൽ ശക്തി പ്രാപിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവുകയാണ്. പ്രമുഖരാണ്, അതായത് ജനങ്ങൾക്ക് അറിയാവുന്നവരും കോൺഗ്രസിന്റെ വക്താവിനെ പോലെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നാവായിട്ട് പ്രവർത്തിച്ചവരൊക്കെയാണ് ഈ പാർട്ടി വിട്ടു പോകുന്നത്. അവരെല്ലാം ബ്രിഗേഡുകളെ ഉണ്ടാക്കി വെച്ച് തെറിവെളിപ്പിക്കുന്നുണ്ട് എന്ന് കരുതി അവരെല്ലാം തകർന്നു പോകുമെന്നാണ് കരുതുന്നത്. പക്ഷേ ഒരു കാര്യം ഇപ്പോൾ കൃത്യമായി വെളിവാകുകയാണ്, കെ സുധാകരൻ വന്നതിന് ശേഷം സി പി എമ്മിലേക്ക് കോൺഗ്രസിൽ നിന്നൊരു പാലം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോ അനിൽകുമാറിനെ പോലുള്ളവരൊക്കെയാണ് ഈ പാലത്തിന്റെ തൂണായി പ്രവർത്തിക്കുന്നവർ. കൃത്യമായി വരുന്നവർക്ക് ഒരു വഴിയായിട്ടുണ്ട്. നടന്നു പോകേണ്ട വഴി ഏതെന്ന് ചോദിച്ചാൽ അനിൽകുമാറിനെ പോലുള്ള വ്യക്തികൾ അതിന് ഒരു സോഴ്സ് ആയിട്ടുണ്ട്. അതുവഴി അങ്ങ് എത്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി കെ പി സി സി ഭാരവാഹികളെ കൂടി അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒഴുക്കിന്റെ വേഗത കൂടും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ സതീശനും സുധാകരനും അവരെ ഇനി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരുമായി കോൺഗ്രസ് ചുരുങ്ങാൻ പോവുകയാണ്. എന്താണ് ഇവർ കാട്ടിക്കൂട്ടുന്നത് ചോദിച്ചാൽ അവർക്ക് തന്നെ ഒരു ഐഡിയയുമില്ല. അവർ ചെയ്യുന്നത് കെ സുധാകരൻ കണ്ണൂരിൽ സി പി എമ്മുമായി എതിരിട്ട് നിന്ന ഒരു ശൈലി, അപ്പോ അവിടെ അദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നു സി പി എമ്മിന്റെ സംഘടനാ ശൈലി കൊള്ളാമെന്നുള്ള രീതി. ഇവിടെ ആൾക്കൂട്ട പാർട്ടിയായി നിൽക്കുന്ന കോൺഗ്രസിൽ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് ഇത് സെമി കേഡർ സംവിധാനമാകാൻ പോകുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ അധികാരമോഹികളാണ് കൂടുതൽ എന്നുള്ള കാര്യം കെ സുധാകരൻ അറിഞ്ഞുകൂടാ. കെ സുധാകരനെ പോലുള്ളവർ തന്നെയാണ് ഈ പാർട്ടിയിൽ കൂടുതലുള്ളവർ, അധികാരമോഹികൾ. ഇപ്പോ വി ഡി സതീശിനെ എടുത്ത് പരിശോധിച്ചാൽ എത്ര തെരഞ്ഞെടുപ്പായിട്ട് അദ്ദേഹം മത്സരിക്കുന്നു, അധികാര കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കും, ഒരിക്കലും മാറി നിൽക്കില്ല. അപ്പോ ഇവരുടെ മനോഭാവമുള്ള വലിയൊരു ജനക്കൂട്ടമാണ് ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോ അവരെ അധികാരത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു ആശ്രയ കേന്ദ്രം ഈ പാർട്ടിയിൽ നിന്ന് എന്നെ അവഗണിച്ചു, എനിക്ക് എങ്ങോട്ടെങ്കിലും പോകണം. അപ്പോ സി പി എമ്മിന്റെ വിശാലമായ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ സി പി എം അത് ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ബി ജെ പിയെ ശക്തിപ്പെടുത്താനായിട്ടുള്ള ഒരു നീക്കമാണ് കെ സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് പുറത്തു പോകുന്നവർക്ക് ഒരു ആശ്രയം എന്ന് പറയുന്നത് ബി ജെ പി ആയിരുന്നല്ലോ നേരത്തെ. കോൺഗ്രസ് എന്ന് ഏറ്റവും കൂടുതൽ നേതാക്കന്മാർ, അത് കുറച്ചു കാലം മുമ്പ് അങ്ങോട്ട് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രമുഖ നേതാക്കന്മാർ പോയത് ബി ജെ പിയിലേക്കാണ്. തുടർ ഭരണം കിട്ടിയതോടുകൂടിയും ബി ജെ പിയുടെ അക്കൗണ്ട് വട്ടപൂജ്യമാക്കിയതോടും കൂടി കോൺഗ്രസ് നേതാക്കന്മാർക്ക് സി പി എമ്മിൽ ഒരു വിശ്വാസം വന്നിരിക്കുകയാണ്. പി എസ് പ്രശാന്തിന്റെ കടന്നുവരവും പിന്നാലെ കെ പി അനിൽകുമാറും വാർത്താ സമ്മേളനം നടത്തുന്നു, മിനിറ്റുകൾക്കകം എ കെ ജി സെന്ററിൽ എത്തുന്നു, അദ്ദേഹം ഇടതുപക്ഷത്തിൽ ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഈ നിലയ്ക്ക് നോക്കുമ്പോൾ ഇപ്പോ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ വിദൂരതയിൽ നിന്നുമല്ല. ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസംതൃപ്തി ഉണ്ടോ അല്ലെങ്കിൽ നേതൃത്വവുമായി യോജിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ വഴിയാധാരമാകില്ല. അവർക്ക് അപ്പുറത്തൊരു വിശാലമായ വാതിൽ തുറന്നു കിടക്കുന്നു എന്ന തോന്നലുണ്ടാക്കാൻ സുധാകരന് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് സുധാകരൻ ഇപ്പോൾ സി പി എമ്മിന്റെ റിക്രൂട്ടിംഗ് ഏജൻസി എന്ന് പറയേണ്ടി വന്നിരിക്കുന്നത്. റിക്രൂട്ടിംഗ് ഏജൻസി നടത്തി നടത്തി അദ്ദേഹത്തിന്റെ ഉദ്ദേശം, അദ്ദേഹം ആവശ്യമെങ്കിൽ ഐ ആം ഗോ വിത്ത് ബി ജെ പി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ സുധാകരൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് നേരത്തെയും ജനസംഘമായിട്ടൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് ബി ജെ പിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു മനോവേദന ഉണ്ടാക്കുന്ന കാര്യമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം സി പി എം നശിക്കുക, ബി ജെ പി വളരുക എന്നതാണ്. പക്ഷേ സി പി എം ഇവിടെ സ്ട്രോങ് ആയതുകൊണ്ടാണ് ബി ജെ പിക്ക് വളരാൻ പറ്റാതെ പോകുന്നത്.
അപ്പോ ബി ജെ പിയെ വളർത്താൻ വേണ്ടി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ ഇപ്പോൾ സി പി എമ്മിന് ഗുണകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് നേതാക്കന്മാരുടെ കൊഴിഞ്ഞുപോക്ക് നേരെ വന്നു ചേരുന്നത് എൽ ഡി എഫിന്റെ ഘടകകക്ഷികളിലേക്കോ അല്ലെങ്കിൽ സി പി എം പോലൊരു പാർട്ടിയിലേക്കോ ആണ് പലരും വന്നു ചേരുന്നത് ഇനി വരാനിരിക്കുന്ന നിരവധി പേരുണ്ടെന്ന് വന്നവർ പറയുന്നു ഇനി പലരും വരാനിരിക്കുന്നു എന്നുള്ള കാര്യം ഈ പാർട്ടിയിലേക്ക് കടന്നു വന്നവർ പറയുകയാണ് അപ്പോ ആ സ്റ്റേറ്റ്മെന്റുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ കെ പി സി സിയുടെ പുനഃസംഘടന കൂടി കഴിയുമ്പോൾ അതായത് എണ്ണം കുറയ്ക്കാൻ പോവുകയാണ് എണ്ണം കുറയ്ക്കുമ്പോൾ സ്വാഭാവികമായും നേരത്തെ ഈ പദവിയിൽ ഇരുന്നവർ അസംതൃപ്തരാണ് അസംതൃപ്തരാകുന്നവർക്ക് ഈ പാർട്ടിയോട് വിട പറയുകയല്ലാതെ മറ്റു വഴികളില്ലല്ലോ ഇത്രയും കാലം ഈ ഒരു പേരെങ്കിലും ഉണ്ടായിരുന്നു കെ പി സി സി ഭാരവാഹി അതും കൂടി നഷ്ടപ്പെടുമ്പോൾ എങ്ങനെയാണ് ഒരു ഭരണമില്ലാത്ത പാർട്ടിയിലേക്ക് കടിച്ചു തൂങ്ങി നിൽക്കാൻ കഴിയുക ആ ഒരു കാര്യം വിലയിരുത്തുമ്പോൾ ഒറ്റയടിക്കുള്ള ഒരു തീരുമാനം നടപ്പിലാക്കാൻ കെ സുധാകരൻ തയ്യാറാകുന്നതോടുകൂടി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി വീണ്ടും ക്ഷയിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന് സി പി എം എന്ന കേഡർ സംവിധാനത്തെ കോപ്പി അടിച്ചുകൊണ്ട് അദ്ദേഹം സെമി കേഡർ സംവിധാനം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിലൂടെ ഗുണമുണ്ടാകാൻ പോകുന്നത് സി പി എമ്മിന് തന്നെയാണ് അതിന്റെ സൂചനകളാണ് ഈ അടുത്ത ദിവസങ്ങളിൽ പി എസ് പ്രശാന്തിലൂടെയും അല്ലെങ്കിൽ കെ പി അനിൽകുമാറിനെ പോലുള്ള നേതാക്കന്മാരിലൂടെയും ഉണ്ടാകുന്നത് ഇവരെയെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ ഇവരുടെ ബ്രിഗേഡുകൾ കടന്നാക്രമിച്ച് അല്ലെങ്കിൽ അവർക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ചൊരിയുമ്പോൾ അതിൽ സുധാകരൻ അങ്ങ് അഭിരമിക്കുകയാണ് അതാണ് ഇവിടുത്തെ ജനപിന്തുണയെന്ന് കെ സുധാകരൻ ധരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വരും ദിവസങ്ങളിൽ സി പി എമ്മിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാനുള്ള ശേഷി കെ സുധാകരൻ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും.